ഹായ് ഫ്രണ്ട്സ്, സജ്നയാണ്. ഇന്നത്തെ നമ്മുടെ ഒരു നാടൻ വിഭവമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചേമ്പാണ്. ചേമ്പ് എടുത്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഞാൻ നമ്മുടെ ചേമ്പ് മോര് കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോര് കൂട്ടാനാണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങ, രണ്ട് കഷ്ണം വെളുത്തുള്ളി, ഒരു ചുവന്നുള്ളി, കാൽ ടീസ്പൂൺ ജീരകം. ഇത് നന്നായിട്ട് നല്ല വെണ്ണ പോലെ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അല്പം വെള്ളം ഒഴിച്ച് തന്നെ അരക്കാം കേട്ടോ. പിന്നെ അര ലിറ്റർ തൈര്. അപ്പം നമുക്ക് ഒരു മൺചട്ടി വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുവാണ്. നമ്മുടെ ഈ ചേമ്പ് നമുക്കിതിലേക്ക് ഇടാം. ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ചേമ്പ് നന്നായിട്ട് വെന്ത് വരണം. ഇനി നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കാം. നമുക്ക് നമ്മുടെ ചേമ്പ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ചേമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങ അരച്ചതാണ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ. ഞാനിവിടെ അര ലിറ്റർ തൈര് ഒന്ന് ജസ്റ്റ് മിക്സിയിൽ അടിച്ചെടുത്താണ്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ തൈര് അടിച്ചെടുക്കാം കേട്ടോ. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി തിളക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. ചൂടാവുന്ന വരെ ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും നമ്മളുടെ കറി. ഇപ്പം ഉണ്ടോ എന്ന് നോക്കാം. കുറച്ചുകൂടെ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മൾ മോരൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു മധുരം ആവശ്യമാണ്. പക്ഷേ നമ്മൾ ചേമ്പ് വെച്ച് നമ്മൾ മോരൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ മധുരം ഇല്ലാതെയുള്ള കറിയാണ് ടേസ്റ്റ് ആയിട്ട് വരിക. അപ്പം മധുരം ഞാൻ ചേർക്കുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചേർക്കാം കേട്ടോ. അധികം പുളിയുള്ള തൈരാവരുത്. പിന്നെ ഞാനിവിടെ കവർ തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്, നമുക്കിത് മാറ്റി വയ്ക്കാം. ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് കടുക് താളിക്കാനുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം. പിന്നെ അര ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ ടേസ്റ്റ് മോരൂട്ടാൻ ഒരു പ്രത്യേക രുചിയാണ്. രണ്ട് വറ്റൽമുളക് ചേർക്കാം. പിന്നെ കറിവേപ്പില, അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളിയാണ്, ചെറുതായിട്ട് വട്ടം വട്ടം അരിഞ്ഞാണ് അതും ചേർക്കാം. നന്നായിട്ട് ചുവന്നുള്ളി നല്ല ചുവക്കെ വറുത്തെടുക്കണം കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ട് നമുക്ക് കറിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി കറി ഇതിനകത്തു നിന്ന് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. അതുകൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ നാടൻ ചേമ്പ് മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഒരു കറിയാണ് ചോറും മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ ഫിഷ് ഫ്രൈയോ കൂട്ടി കഴിക്കാനുള്ള നല്ലൊരു കറിയാണ്.